എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു അവസ്ഥ അതിലൂടെ കടന്നു പോകാത്തൊരു മനുഷ്യരുണ്ടാവില്ല. അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTI, മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ പറയുന്ന അവസ്ഥ അല്ലേ. പക്ഷേ ഇത് കൂടുതലും ബാധിക്കുന്നത് എപ്പോഴും സ്ത്രീകളെയാണ്. ഫിസിയോളജിക്കലി, അനാറ്റമിക്കലി, സോഷ്യലി ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. അപ്പം എപ്പോഴും നമുക്ക് സ്ത്രീകൾക്കിപ്പം പുറത്തൊക്കെ പോകുന്ന സമയത്ത് പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഹൈജീൻ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മൂത്രം ഒഴിക്കാനുള്ള ജനം സപ്രസ് ചെയ്യുന്ന ഒരു പ്രശ്നം സ്ത്രീകൾ അധികം ഫേസ് ചെയ്യും. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് മൂത്രം ഒഴിക്കുക എന്നുള്ളത്, അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ സ്കൂൾ ഗോയിങ് കുട്ടികളിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതേ റീസൺ കൊണ്ട് തന്നെയാണ് സ്കൂളിൽ മൂത്രം ഒഴിക്കാതെ തിരിച്ച് വീടെത്തുന്നത് വരെ അത് സപ്രസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പം ചിലർക്കൊക്കെ ഈ അഥവാ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇപ്പം മൂത്രം ഒഴിക്കുന്ന സമയത്ത് എരിച്ചിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിച്ച് കുറച്ച് ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ അത് ക്ലിയറായി പോകും. പക്ഷേ എന്നാൽ മറ്റ് ചിലർക്ക് ഇത് വിട്ടുമാറാത്ത ഒരു പ്രശ്നമാണ്. എത്ര വെള്ളം കുടിച്ചാലും ക്ലിയർ ആവാത്ത, മെഡിസിൻ എടുത്താലും കുറച്ച് ദിവസം മെഡിസിൻ കഴിക്കുമ്പോൾ ക്ലിയർ ആവും, വീണ്ടും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആകെ വേണ്ടത് 5 ചെമ്പരത്തി, 5 ഗ്ലാസ് വെള്ളം, 5 മിനിറ്റ് സമയം, ഇത്രയാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കാണ്. കാരണം കുട്ടികൾക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് കുടിക്കും. മരുന്നെന്ന് പറഞ്ഞ് നമ്മൾ തിളപ്പിച്ച് കഷായത്തിൻ്റെ കളറിലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഈ ചെമ്പരത്തി ഇട്ട് ഇങ്ങനെ ജ്യൂസ് ഈ പറഞ്ഞ വിധത്തിൽ പ്രിപ്പയർ ചെയ്ത് അതിൽ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ഇത് കുടിച്ചോളും. തുടർച്ചയായിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ സ്ത്രീകളിലുണ്ടാകുന്ന പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ, ഡിസ്മെനോറിയ എന്ന് പറയുന്ന വേദനയോട് കൂടിയിട്ടുള്ള ആർത്തവം, ഈ ഒരു അവസ്ഥയിലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ വയ്ക്കുക, അതിലേക്ക് 5 ചെമ്പരത്തിപ്പൂ ചേർക്കുക, 5 മിനിറ്റ് സമയം നന്നായിട്ട് അതിനെ തിളപ്പിക്കുക. ശേഷം അത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കാം, കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇത് കുടിക്കുക. ഇത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെയിൻഫുൾ മെൻസ്ട്രുവേഷനുള്ള ആളുകൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്.